بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم العدو فاحذرهم، قاتلهم الله أنى يؤفكون. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: إنا أخوف ما أخاف عليكم بعدي كل منافق أليم اللسان. صدق رسول الله صلى الله عليه وسلم. ബഹുമാനികളെ, തസവ്വുഫ് അതിൻ്റെ യാഥാർത്ഥ്യവും സംഗി സൂഫികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. അത് ഒന്ന് പൂർത്തിയാക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഉദ്ദേശം. ഏതൊരു സത്യത്തിൻ്റെയും കൂടെ അതിന് ഒരു പാരയായിക്കൊണ്ട് ഒരു അല്ലെങ്കിൽ ഒന്നിലധികം അസത്യ മാർഗങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഈ പ്രപഞ്ച ഈ ഭൗതിക ലോകത്തെ നിയമമാണ്. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, ഒരു ശരിയാണ്, ഒരു പ്രാപഞ്ചിക നിയമമാണത്. അത് രേഖ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകളും സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് തന്നെ തസവുഫ് എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട അതിന്റെ ക്യാമ്പ്, പരിശുദ്ധ ദീനിന്റെ അതിന്റെ ലുബ് നിലകൊള്ളുന്നത് തസവുഫിലാണ് എന്നാണ് ലോകത്ത് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലേക്ക് നമ്മൾ സൂചന നൽകുകയുണ്ടായി, കുറച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്തു. ആ തസവ്വുഫിനെ വികൃതമാക്കുന്ന, വികലമാക്കുന്ന ഒരു വിഭാഗം അതിലില്ലാത്തത് അതിലേക്ക് കടത്തിക്കൂട്ടുകയും അതിലൂടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ വഴിതിരിച്ചുവിടാൻ വേണ്ടി കള്ള തസവ്വുഫ് മാർഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ചരിത്രം പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യകാലം മുതലേ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് താക്കീത് നൽകുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല, മുൻകാല പണ്ഡിതന്മാരൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെയും കള്ളത്തരീക്കത്തുകാരുടെയും സൂഫി ചമഞ്ഞുകൊണ്ട്, തസവ്വുഫ് ചമഞ്ഞുകൊണ്ട് ആത്മീയ വാണിഭം നടത്തുന്നവരുടെയും കടന്നുകയറ്റം വളരെ വർദ്ധിക്കുകയും ആ സംഭവത്തെ, ഈ മഹത്തായ പ്രസ്ഥാനത്തെ, ഈ ആശയത്തെ പരിശുദ്ധ ദീനിന്റെ ഇഹ്സാൻ എന്ന് പറയുന്ന ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഈ പ്രത്യേകമായ ഈ ശാഖയെ അവസാനം തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും ഉപയോഗിച്ചു കണ്ട വളരെ നീചമായ, വളരെ ഭയാനകരവുമായ കാഴ്ച കണ്ട സമൂഹം സ്വാഭാവികമായും തസവ്വുഫിനെ വിമർശിക്കുകയും അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുകയും ചെയ്യുകയും ആ വിധത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഇതൊരു കാരണമാവുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊന്നുമല്ല, അത് പരിശുദ്ധ ദീനിന്റെ അകക്കാമ്പ് ഉൾക്കൊള്ളാൻ ആവശ്യമായ ഒരു മാർഗമാണെന്നും
അത് വിശുദ്ധ ഖുർആനും ഹദീസുകളും അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും എന്നല്ല വ്യക്തമായി തന്നെ അതിലേക്ക് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അത് പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന പലപ്പോഴും കാലഘട്ടത്തിന്റെ നവോത്ഥാന നേതാക്കളാണെന്ന് അവർ വിലയിരുത്തിയിട്ടുള്ള, പലപ്പോഴും അങ്ങനെ പറയാറുള്ള ആളുകൾ പോലും, പണ്ഡിതന്മാർ പോലും അവരുടെ ആശയ സ്രോതസ്സുകളായ ഇബ്ന് തൈമിയ, ഇബ്ന് ഖയ്യിം, ശൗക്കാനി, അതുപോലെ ചില വിഷയത്തിലൊക്കെ ശാത്തിബി, അതുപോലെയുള്ള ആളുകൾ എന്തിനേറെ പറയുന്നു, അടുത്ത കാലത്ത് ഉണ്ടായ മുഹമ്മദ് അബ്ദുൽ വഹാബ്, അബുൽ ആല മൗദൂദി തുടങ്ങിയുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ അംഗീകരിക്കുകയും ഇത് ഒരിക്കലും ഒരു തള്ളപ്പെടേണ്ട മാർഗമല്ല, മറിച്ച് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപം ഉൾക്കൊള്ളുന്ന സംഗതിയാണ് തസവ്വുഫ് എന്നുമൊക്കെ അവര് വിലയിരുത്തിയതും അവരത് പറഞ്ഞതുമൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കുറെയൊക്കെ ഉദ്ധരിക്കുകയുണ്ടായി. നമ്മുടെ ഇമാമിങ്ങള്, മുൻകാല പണ്ഡിതന്മാര്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്വാഭാവികമായും ഇതൊക്കെ അംഗീകരിക്കുകയും അവരെ വാഴ്ത്തിപ്പറയുകയും എന്നല്ല പലരും ആ മാർഗം സ്വീകരിക്കുകയും ചെയ്തവരായിരുന്നു എന്നതും വസ്തുതയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും ഇതിൽ കള്ളന്മാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ആ കള്ളന്മാരായ ആളുകളെ സംബന്ധിച്ച് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരവരുടെ ഭൗതിക ലാഭത്തിന് വേണ്ടി, അവരുടെ ചീത്ത, അവരുടെ ഉദ്ദേശിക്കുന്ന ഈ സമൂഹത്തിൽ ഒന്നാമതായി അവരുടെ കാര്യലാഭങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, അതിനുവേണ്ടി മറ്റു ചിലർ അവരുടെ താല്പര്യത്തെക്കാൾ, അവരുടെ വ്യക്തിപരമായ കാര്യത്തെക്കാൾ ഈ സമുദായത്തെ വഞ്ചിക്കുക, ഈ സമുദായത്തെ നശിപ്പിക്കുക, പിശാചിന്റെ ഏജന്റുമാര്, ഈ ആത്മീയമായ ഔന്നത്യം ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ആ കള്ള ഡൂബിളി തരീക്കത്തുകളും തസവ്വുഫ് മാർഗങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതിന് എന്തെങ്കിലും പൈശാചികമായ കാര്യങ്ങളൊക്കെ അതിന് സഹായകമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ തസവ്വുഫിന്റെ ആളുകൾ എന്ന പേരിൽ നടക്കുന്ന ആളുകളിൽ നമുക്ക് കാണുന്ന അവരെ സംബന്ധിച്ച വല്ല സംശയങ്ങളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശദമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവർ പറയുന്ന മാർഗം എന്താണ്? അവർ പറയും, ആദ്യമായി നിങ്ങൾ തരീക്കത്ത് സ്വീകരിക്കൂ, എങ്കിലേ ശേഖ് പറയുന്നത് മനസ്സിലാവുള്ളൂ എന്ന്. അത്തരം തരീക്കത്തുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് ഷെയ്ഖിന്റെ തരീക്കത്ത് സ്വീകരിച്ച് അവര് പല മാർഗങ്ങളിലൂടെ, ചിലത് പൈശാചികമായ സിഹദ് പോലെയുള്ള മാർഗങ്ങളിലൂടെയും അല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടും ഇവരെ ഷെയ്ഖ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ തോന്നിവാസങ്ങൾ ഇട്ടു കൊടുക്കുക. അതുകൊണ്ട് അങ്ങനെ പറയുന്നവർ തന്നെ ഒന്നാമത്തെ കള്ളന്മാരാണ്. ഇന്ന് നിലവിലുള്ള തരീക്കത്തുകളിൽ, ഇന്നത്തെ ആധുനിക തരീക്കത്തുകളിൽ ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിമർശിക്കുന്ന ഏതെല്ലാം തരീക്കത്തുകളുണ്ടോ അവരുമായൊക്കെ സംസാരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ശേഷം അങ്ങനെ പറയുന്നില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ വാദമില്ല എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് തരീക്കത്തിൽ കാണുന്നെങ്കിലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു ദീനില്ല. അള്ളാഹുവിന്റെ ദീൻ അത് ഒന്നാണ്. അതിന്റെ പൂർണ്ണ രൂപം ആ തരീക്കത്ത്, ശരീഅത്ത് അതിനെ പൂർണ്ണമായി പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ് തരീക്കത്ത്, അല്ലാതെ വേറൊന്നുമല്ല. അത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ച് താക്കീത് നൽകൽ അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായ അത്തരം ആളുകളെ ഇവരൊക്കെ വിമർശിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീറുൽ റിഫായി തങ്ങൾ പോലും, ബഹുമാനപ്പെട്ട മഹാനായ നാല് കുത്തുബിയങ്ങളിൽ എണ്ണപ്പെടുന്ന മഹാനാണല്ലോ അഹമ്മദുൽ കബീറുൽ റിഫായി തങ്ങള്, ബഹുമാനപ്പെട്ടവർ പോലും തന്റെ മകനോട് പറയുന്ന ഉപദേശങ്ങളിൽ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ തന്റെ മകനോട് പറയാം, മോനെ നീ സൂഫിയാവണം, പക്ഷെ എങ്ങനത്തെ സൂഫി? നീ സ്വാഫായ സൂഫിയാവണം, സ്വാഫായ സൂഫിയാവണം. എന്താ വരുത്?
പേരിനുള്ള സൂഫിയാകരുത്, വെറും നാമം കൊണ്ടുള്ള സൂഫിയാകരുത്. നീ സാഫായ പരിശുദ്ധാത്മാവായ ശുദ്ധി കൈവരിച്ച, ആത്മീയമായ ശുദ്ധി കൈവരിച്ച സൂഫിയാവണം. അപ്പൊ അക്കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്നർത്ഥം, അല്ലാത്തവരുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ ഇത്തരത്തിൽ പറഞ്ഞതായി കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു റജബ് ഹംബലി തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബില് ചില കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിസാമുൽ മലകി ആലയുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ആ ഒരു കിതാബുണ്ട് അദ്ദേഹത്തിന്. അപ്പോ അതില് പറയുന്നുണ്ട്, ഐന റിജാലുൽ ലൈലി ഐന ഇബ്നു അദ്ഹം വൽ ഫുളൈൽ ذهب الابطال وبقي كل بطال يا من يرى الله من الزهد بالزي ومن الفقر بالاسم ومن التصوف بالصوفي ومن التسبيح بالسبحي اين فضل الفضيل اين جد الجنين اين سر السري اين بشر بشر اين همه بن ادهم ويحك ان لم تقدر على معرفه معروف ريحك إن لم تقدر على معرفة معروف أندب على ربع رابعة وما نبتون ورأي بدأي دار تلا صوفيا كلا بدأي أكالا قطة لين برأي أين بن أدهم إبراهيم بن أدهم بدأي خلين بن يالا بدأي أكتر تلا يوضار كلا كي كريني بوي إبقى وادئكم أدوك إلياد وادئك نتكتن آلد وماتر مانو شيش تولدو എന്നിങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ടവര് ഇത്തരത്തിലുള്ള കള്ളന്മാരെ തുറന്നു കാണിക്കുന്നുണ്ട്. അഹമ്മദ് റിഫായി തങ്ങൾ ബുർഹാനുൽ മയ്യദിൽ പറഞ്ഞത്, യാ വലദി കുൻ സൂഫിയൻ സാഫിയ വലാ തകുൻ സൂഫിയൻ മുനാഫിഖാ എന്ന്. മനസ്സിലായോ? കപടനായ സൂഫിയാകരുത് എന്ന്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ പരിശുദ്ധാത്മാക്കളായ പരിശുദ്ധി കൈവരിക്കാൻ വേണ്ടി ആ യഥാർത്ഥമായ പരിശുദ്ധമായ ലക്ഷ്യത്തോടുകൂടെ ഈ മാർഗം സ്വീകരിക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാക്കളായി ഉയരുകയും ചെയ്യുന്ന ഒരു വിഭാഗം എക്കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടാകുകയും അവരെന്നും പരിശുദ്ധ ദീനിനെ യഥാർത്ഥത്തിൽ മുറുകെ പിടിക്കുകയും ഒരിക്കലും തന്നെ ശരീഅത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ ഒരു സംഗതിയും അവരിൽ നിന്നുണ്ടാവുകയില്ല, ഉണ്ടായാൽ അവർ അംഗീകരിക്കുകയുമില്ല. അത്തരത്തിൽ ഒരു നിലക്കും ഒരു തസവുഫിന്റെ ഉലമ ആലിമീങ്ങളിൽപ്പെട്ട ആരും തന്നെ ആ നിലക്കുള്ള ഒരു സംഗതി അംഗീകരിച്ചിട്ടില്ല എന്നതാണ്. എത്രത്തോളം ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത്, അന്തരീക്ഷത്തിൽ ഒരാൾ പറക്കുന്നത് കണ്ടാൽ പോലും, അല്ലെങ്കിൽ മുത്തറബ്ബിയൻ ഹവായി അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചന്ദനപ്പെട്ട് ഇരിക്കുന്നത് കണ്ടാൽ പോലും നീ എന്താവരുത്, അവന് വലിയാണെന്ന് വിശ്വസിച്ചു പോകരുത്. അവൻ ശരീഅത്തിനെ മുറുകെ പിടിക്കുന്നില്ല, പിടിക്കാത്ത കാലത്തോളം. ശരീഅത്തിനെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന നിലക്ക് അവരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് വലിയ വിശദീകരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഭാഗമാണ്. കുറച്ച് കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞു, ഇനി ഞാൻ ആ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും കുറെ കള്ളന്മാര് വന്നു എന്നതുകൊണ്ട് ഏതൊരു വിഷയത്തിലാണെങ്കിലും കണ്ണടച്ച് എതിർക്കുക എന്നത്, ആ വിഷയത്തെ ആ സത്യത്തെ തന്നെ തള്ളിക്കളയുക എന്നത്, അത് അവിവേകമാണ്, അല്പത്വമാണ്. അത് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് സത്യവും അസത്യവും നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഇവരുടെ കാര്യത്തിലാകുമ്പോൾ അത് പ്രത്യേകിച്ചും സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഇമാം സഹബി പറഞ്ഞതുപോലെ, വഹുവ മഖാമുൻ ഖതീറുൻ, ഈ തസവുഫ് എന്ന് പറയുന്നത് വലിയ ഒരു അപകടം പിടിച്ച ഒരു വിഷയമാണ്. കാരണം എന്തുകൊണ്ട്? ഇതിൽ സൂഫിയ സൂഫിയാക്കളിൽ നിന്നുള്ള സത്യത്തിന്റെ അഹലുകാരെ, യഥാർത്ഥ സൂഫിയെ കുറ്റപ്പെടുത്തുന്ന ആള്, അവരെ വിമർശിക്കാൻ നീക്കുന്ന ആള്, ദാഖിലുൻ ഫീ ഹദീഹി മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ, എന്റെ വലിയനോടൊരാൾ ശത്രുത പുലർത്തിയാൽ ഞാനും അവനും തമ്മിൽ യുദ്ധത്തിലാണെന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ആ ഖുദ്സിയായ ഹദീസിന്റെ പരിധിയിൽ വന്നു പോകുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കള്ളന്മാരെ ഇങ്ങോട്ട് മാറ്റി നിർത്താൻ, അത് വേർതിരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ആശയത്തെ മൊത്തത്തിൽ എതിർത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞ് ഗുരുത്തക്കെട് വാങ്ങാൻ ശ്രമിക്കരുത് എന്നാണ് നമ്മുടെ അയ്മത്തൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കാര്യം എല്ലാവരും സൂക്ഷിക്കുക. തസവുഫിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ കടക്കേണ്ടതില്ല. മുമ്പ് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്, ഇനിയും അവസരത്തിനനുസരിച്ച് വിശദീകരിക്കാം ഇൻഷാ അള്ളാ. പക്ഷെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്,
സംഗീ സൂഫികൾ എന്നതാണ്. സംഗീ സൂഫികൾ അതായത് ഈ കപടന്മാര് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കപടന്മാര് എന്ന് പറയുമ്പോ, നമ്മൾ സംഗീ സൂഫികൾ എന്ന് പറയുമ്പോ നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാനും മുസ്ലിം ഇസ്ലാമിന്റെ വ്യാപനം തടയുവാനും ആ മുസ്ലിമീങ്ങളുടെ ആത്മീയവും സാംസ്കാരികവും മായിട്ടുള്ള അവരുടെ നിലനിൽപ്പിനെയും അസ്തിത്വത്തെയും തകർക്കുവാനും അവരുടെ രാഷ്ട്രീയമായും സാമൂഹികമായും അവർക്കുള്ള ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സംഘികളുടെ പ്രഖ്യാപിത ലക്ഷ്യം. അത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ് ആ കാര്യം. അത് ലോകാടിസ്ഥാനത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾ യൂതന്മാരുടെ പ്രോട്ടോകോൾ തന്നെയുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആ സിയോണിസ്റ്റുകൾ അതുപോലെ എന്നല്ല, ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന് അതിന്റെ വളർച്ച, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ വ്യാപനം തടയുക എന്നതും ആ പരിശുദ്ധ ഇസ്ലാമിനെ മോശമായി സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നതും അതിന്റെ ഒക്കെ അപ്പുറം നിലവിലുള്ള മുസ്ലിമീങ്ങളെ അവരെ അവരുടെ ദീനിനെ സംബന്ധിച്ച് തന്നെ സംശയിപ്പിക്കുകയും അവരുടെ അസ്തിത്വം ഇല്ലായ്മ ചെയ്യുകയും അവർക്ക് നിലനിൽപ്പില്ലാത്ത, ഈ സമൂഹത്തിൽ നിലനിൽപ്പില്ലാത്ത, ഒരു യഥാർത്ഥ മുസ്ലിമായും കൊണ്ട് നിലനിൽപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും രാഷ്ട്രീയമായും മറ്റുമൊക്കെയുള്ള അവരുടെ ശക്തി, അവരുടെ കൂട്ടായ്മ ക്ഷയിപ്പിക്കുകയും നശിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി വളരെ വ്യക്തവും വിശദവുമായ അജണ്ട തയ്യാറാക്കി ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു രഹസ്യമായ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരസ്യമായി പിന്നെ അത് പിന്നെ അവര് അത് പ്രഖ്യാപിച്ചിട്ട് തന്നെയുണ്ട് പലരും. ഇതിന്റെ ഈ പരിപാടി നടപ്പിൽ വരുത്തുന്ന, ഇന്ത്യയിൽ നടപ്പിൽ വരുത്താനുള്ള ആളുകളാണ് സംഘികൾ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, വിശേഷ RSS. ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്ന കാര്യമാണ്. അവരത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവരുടെ രഹസ്യ ക്ലാസുകളിലും അവരുടെ പിന്നെ ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായി സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഏതെല്ലാം വിധത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യാപനം തകർക്കുകയും പരിശുദ്ധ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുകയും മുസ്ലിങ്ങളെ ഗർഭാപസിയുടെ പേരിൽ മറ്റും തിരിച്ചുകൊണ്ടുപോവുകയും, മാത്രമല്ല മുസ്ലിം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും അതിനൊക്കെ പ്രോത്സാഹനം നൽകുകയും അതിനാവശ്യമായ കാര്യങ്ങളും സമ്പത്തും മറ്റെല്ലാം ചെലവഴിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളുടെ സംഘടിത ശക്തി നശിപ്പിക്കുകയും ചെയ്യുക, ഇതിന് വേണ്ടി ആസൂത്രിതമായി വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് കാലങ്ങളായി വളരെ തന്ത്രപൂർവം പ്രവർത്തിക്കുന്ന, അതുപോലെ മറ്റു പലതും അവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. മുസ്ലിങ്ങൾ അല്ലാത്ത പലതും അവർക്ക് ലക്ഷ്യമുണ്ട്, അവരുടേതല്ലാത്തത് പലതും അവർ ലക്ഷ്യമാക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത്, അവർ ഉന്നം വെക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമാണ്. അതിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ഈ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇതൊരു രഹസ്യമല്ല, ഇതൊരു ആർക്കും അറിയാത്ത സംഗതിയല്ല, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഹർബിയായ വളരെ കൃത്യമായ ശത്രു എന്നർത്ഥം. അതാണ് RSS. അവരുടെ തന്ത്രപരമായ നീക്കങ്ങൾ കുറെ ഒരർത്ഥത്തിൽ ഫലം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്, അതിന്റെ അനുഭവം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്തെല്ലാമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അവസരത്തിൽ എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം വളരെ സൂക്ഷിക്കണം. ഈ പറയുന്നത് പൂർണ്ണമായി നിസ്പുദ്ദേശിച്ച് പറയുന്ന കാര്യമാണ്, ഒരു സംഘടനാപരമായ പക്ഷപാതത്തിന്റെ പേരിലൊന്നും പറയുന്ന കാര്യങ്ങളല്ല. നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മെ തന്നെയാണ്. നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാം നമ്മെ സൂക്ഷിക്കാതിരുന്നാൽ കാര്യം അപകടമാണ്. ഇവരുടെ ഇത്തരം പ്ലാനുകൾ നടപ്പിൽ വരുത്താൻ അവർ ഏറ്റവും എളുപ്പമുള്ള മാർഗമായി കണ്ടിട്ടുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പരസ്യമായ രഹസ്യമാണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളെ തന്നെ പിടിച്ചുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയ സംഗതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പറഞ്ഞതും അതാണ്.
നമ്മോട് താക്കീത് ചെയ്തതും അതാണ്. ഇന്ന അഖവഫമാ അഖാഫു അലൈക്കും ബഅദി, എന്റെ ശേഷം ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണ്? കപടന്മാരെയാണ്. കുല്ലു മുനാഫിഖിൻ അലീമുൽ ലിസാൻ, കുല്ലു മുനാഫിഖിൻ എല്ലാ കപടന്മാരെയുമാണ്. എങ്ങനെയുള്ള മുനാഫിഖ്? അലീമുൽ ലിസാനി, നാവിന് വിവരം ഉണ്ടാവും, നാവിൽ വിവരമുണ്ട്, മനസ്സിൽ വിവരമില്ല. നാക്കിട്ടടിക്കും, വലിയ വലിയ പ്രസംഗം നടത്തും, തീവ്രമായ പ്രസംഗങ്ങൾ നടത്തും. അങ്ങനെയുള്ള വളരെ അപകടകാരികളായ കപടന്മാരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. ആ ആളുകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിന്റെ ചില വിവാദത്തുകളിൽ കാണാം അതെങ്ങനെയാണ്. അലീമുൽ ലിസാൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോ, പ്രസംഗത്തിലും വാക്ക് മറ്റുമൊക്കെ പ്രസംഗത്തിലും എഴുത്തിലുമൊക്കെ അവരുടെ അറിവ് കാണും, എന്നാൽ അവരുടെ ഹൃദയത്തിലോ അവരുടെ ജീവിതത്തിലോ അവരുടെ അമലുകളിലോ ഈ അറിവിന്റെ ഫലം കാണുകയില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, അക്സറു മുനാഫിഖി ഉമ്മത്തി ഖുറാഉഹ, എന്റെ ഉമ്മത്തിനുള്ള ഏറ്റവും മുനാഫിഖികളിൽ ഏറ്റവും കൂടുതൽ കപടന്മാരിൽ ഏറ്റവും കൂടുതൽ അതിലെ പണ്ഡിതന്മാരാണ് എന്ന്. പണ്ഡിതന്മാരെയാണ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കപടന്മാർ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നാം നമ്മെ തന്നെയാണ്, നമ്മിൽപ്പെട്ടവരെയാണ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്ന മിൻ വറാഇകും ഫിതനൻ യക്സറു ഫീഹാൽ മാലു വയഫ്തഹു ഫീഹാൽ ഖുർആനു ഹത്താ യഖുദഹു അൽ മുഅ്മിനു വൽ മുനാഫിഖു വൽ റജുലു വൽ മർഅത്തു വൽ സഗീറു വൽ കബീറു വൽ ഹുറു വൽ അബ്ദു. ഭാവിയിൽ ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ സമ്പത്ത് അധികരിക്കും, ഖുർആനിന് തുറക്കപ്പെടും, എല്ലാവർക്കും ഉണ്ടാവും ഖുർആൻ. അത് ഖുർആൻ മുഅ്മിനും മുനാഫിഖും ഒക്കെ ഖുർആൻ പഠിക്കും, എന്നിട്ട് ഖുർആൻ കൊണ്ട് അവർ ജനങ്ങളെ വഴിപ്പെടുപ്പിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല എന്ന് പറയാം. അപ്പോൾ എന്നല്ല, അതിലും അപകടകരമായി ബഹുമാനപ്പെട്ട ഹസൻ, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസ്രി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതായിട്ട് കാണാം, ലാ തഖൂമു സാഅത്തു ഹത്താ യസൂദ കുല്ല ഖൗമിൻ മുനാഫിഖുഹാ. ഖിയാമത്തുനാള് വരില്ല, ഹത്താ യസൂദ കുല്ല, ഓരോ സമൂഹത്തിന്റെയും നേതൃത്വം ഏറ്റെടുക്കുന്നത് വരെ, മുനാഫിഖുഹ അവരിലുള്ള കപടന്മാർ, യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്ത കാപട്യമുള്ള ആളുകൾ, കപട വിശ്വാസികൾ നേതൃത്വത്തിൽ വരും. അത് ഖിയാമത്തുനാളിന്റെ അടയാളമായി ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ലയതി അന്നാരു നാസു സമാൻ യജ്തമിഊന ഫിൽ മസാജിദി വമാ ഫീഹി മുഅ്മിനുൻ. എന്റെ ഉമ്മത്തിന്റെ മേൽ, ജനങ്ങളുടെ മേൽ ഒരു കാലഘട്ടം വരും, പള്ളിയിൽ അവർ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യും, പള്ളിയിൽ ഒരുമിച്ച് കൂടും, അവരുടെ പല പരിപാടികളും ഉണ്ടാവും, പക്ഷേ അവരുടെ വമാഫിഹി മുഅ്മിനുൻ, അവരുടെ കൂട്ടത്തിൽ ഒരു മുഅ്മിനും ഉണ്ടാവില്ല, ഈമാനുള്ള ഉണ്ടാവില്ല, അള്ളാഹു കാത്തിരിച്ചു മാറാവും. ഇത്തരം ഹദീസുകളും ആധാറുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് ഗതകാല ചരിത്രം പഠിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലത്ത് നമ്മളൊന്ന് വായിച്ചാൽ വളരെ അപകടകരമാണ്, വളരെയധികം ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെയല്ലേ ബാക്കിയുള്ള കാലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കപടന്മാരുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താൻ വരെ അവർ ശ്രമിച്ചു. അവരെ പ്രത്യക്ഷത്തിൽ അവർ ചില നന്മകളൊക്കെ ചെയ്യും. അവർ പള്ളി ഉണ്ടാക്കി, അവരുണ്ടാക്കിയ പള്ളിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, നോക്കണം നിങ്ങൾ, അവർ പള്ളി ഉണ്ടാക്കി, ഏറ്റവും നല്ലൊരു പണിയാണല്ലോ പള്ളി ഉണ്ടാക്കുന്നത്, വിറാറൻ, പക്ഷെ അതവിടെ പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനായിരുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും അവരോട് ശത്രുത പുലർത്തുന്ന ഒരാളെ അതിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനും, അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനും ആയിരുന്നു ആ പള്ളിയിൽ നിന്ന്. മനസ്സിലായോ?
ആ പള്ളി അത് വളരെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അതിനെ അതിന്റെ അവരുടെ തന്നി നിറം പുറത്തു കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും പോയിക്കൊണ്ട് അത് പൊളിച്ചു നീക്കുകയും ചെയ്തു. ഇതിന്റെ തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണാം ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യവും. പള്ളിയാ പള്ളി പോലും അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കുന്ന പള്ളിയാവട്ടെ മദ്രസയാവട്ടെ അറബി കോളേജാവട്ടെ സംഘടനയാവട്ടെ സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഇത്തരം തോന്നിവാസങ്ങളുടെ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ചില ലക്ഷണങ്ങളായി ഖുർആൻ പറഞ്ഞത് ഇവര് പ്രത്യക്ഷത്തിൽ ഇതുപോലെയുള്ള നന്മകളെ അവർ ചെയ്യും. മാത്രമല്ല പ്രത്യക്ഷത്തിൽ മുനാഫിഖിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായി ഖുർആൻ പറഞ്ഞതാണ് ഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും. അവര് അവരുടെ ബാഹ്യമായ രൂപത്തിന് വളരെ പ്രാമുഖ്യം നൽകും. അവരുടെ ശരീരരൂപം അവരുടെ വസ്ത്രധാരണ പ്രകടനപരത അവരിൽ ധാരാളമായി വളരെ കൂടുതലായി കാണും. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് അത് മോശമാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഉള്ളിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഉള്ളിൽ കച്ചറയായതുകൊണ്ട് പുറത്ത് പരമാവധി നന്മ കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം തലയിൽ കിട്ടുന്നതായി നന്നായി വലുതാക്കി കിട്ടുന്ന അറിഞ്ഞില്ലേ പണ്ട് ചെറുക്കിയ ഉസ്താദ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പുറത്ത് കാണുമ്പോ ആരാരൊന്ന് നോക്കിപ്പോവും. ഇതാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും. അവരെ കണ്ടാലൊന്ന് നോക്കിപ്പോവും എന്താണെന്ന് പറഞ്ഞു പോകും. അവരുടെ ആ ജാടകളും ആ കാട്ടിക്കൂട്ടലുകളും അവരുടെ വസ്ത്രധാരണവും അവരുടെ കോലങ്കത്തലും ഒല്ലിയും വല്ലിയും ഒക്കെ കൂടി കണ്ടാല് അവര് വലിയ മഹാന്മാരാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബാഹ്യമായ ഒരു പ്രകടന പരത അവരിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അവരങ്ങോട് പറയാൻ നിന്നാലോ കാതു കൂർപ്പിച്ച് നിങ്ങൾ കേട്ടു നിന്നു പോകും. ആ ജാതി പ്രസംഗമായിരിക്കും അവര് സുന്നത്തിനമായത്തും തസവൂഫും ദീനും ആത്മീയതയും സൂക്ഷ്മതയും വറഹൊക്കെ പറയുന്നത് കേട്ടാൽ ആരും നിന്ന് കേട്ടുപോകും. ആ നിലക്കുള്ള നല്ല രസകരമായ മധുരം നിറയുന്ന സംസാരമായിരിക്കും ഖുർആൻ പറഞ്ഞതാണ്. ഇത് ഞാൻ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഇതൊക്കെ അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും അവരുടെ സംസാരം വയലും എഴുത്തും ഒക്കെ കണ്ടാല് ആരും വീണു പോകും. ഇങ്ങനെ ഖുർആൻ പറയുന്നു. മാത്രമല്ല അവരുടെ മറ്റൊരു ലക്ഷണം പറഞ്ഞത് അവര് കൂടുതൽ തീവ്രതയും കൂടുതൽ സൂക്ഷ്മതയും പ്രകടിപ്പിക്കും ജനങ്ങളുടെ മുന്നിൽ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഒരിക്കൽ ഒരു മുനാഫിക്ക് വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അതിനു വേണ്ടി ക്ഷണിച്ചപ്പോ പറഞ്ഞല്ലോ, ലാ തഫ്തിനി വമിൻഹും മൻ യഖൂലു ഇസ്ലി വലാ തഫ്തിനി അലാ ഫിൽ ഫിത്നതി സഖത്തു. അങ്ങോട്ട് വെള്ളക്കാരോടാണല്ലോ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോ അതിന് ക്ഷണിച്ചപ്പോ പറഞ്ഞത് ലാ തഫ്തിനി എന്നെ ഫിത്നയാക്കല്ലേന്നാ. ഇതിന് രണ്ടു മൂന്ന് രൂപത്തിലുള്ള വ്യാഖ്യാനുണ്ട്. എന്താ പറഞ്ഞത്? പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും എനിക്ക് സമ്മതം തരണം, ഇവിടുത്തെ സമ്മതം ഇല്ലാതെ ഞാൻ ഇവിടെ ഇരുന്നാ ഞാൻ നശിച്ചു പോകുമല്ലോ, അതുകൊണ്ട് എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി എനിക്ക് യുദ്ധത്തിന് വരാൻ കഴിയില്ല, അതുകൊണ്ട് സമ്മതം തരണം, എന്നെ ഫിത്നയാക്കല്ലേ എന്നെ നശിപ്പിക്കല്ലേ. അപ്പൊ അവിടുത്തെ അവിടെ വലിയ ബഹുമാനമാണെന്നും അവിടുന്ന് സമ്മതം തന്നില്ലെങ്കിൽ എനിക്ക് വലിയ അപകടം സംഭവിക്കുമെന്നും പ്രകടിപ്പിക്കുക ഒരർത്ഥം. മറ്റൊരർത്ഥം ലാ തഫ്തിനി അതിന് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടേ, ഞാൻ എനിക്ക് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ചിലപ്പോ ഈ പ്രത്യേകിച്ച് അവിടെ പോയിട്ട് ഈ വെള്ളക്കാരി പെണ്ണുങ്ങളെ കണ്ടാല് എന്നിൽ നിന്ന് എനിക്ക് ചിലപ്പോ ക്ഷമ വരില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പ്രകൃതിയുള്ള ആളാ, അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ നോക്കി ഞാൻ അത് ആസ്വദിക്കാൻ നിൽക്കും. അപ്പൊ അത് മോശമല്ലേ, ഞാൻ ഭയങ്കര സൂക്ഷ്മ, നമ്മൾ വലിയൊരാളല്ലേ, നമ്മൾ വലിയ സൂക്ഷ്മത ഉള്ള ആളല്ലേ, നമ്മള് സൂഫിയല്ലേ, നമ്മൾ സംഖ്യ സൂഫിയാണ് ഇവനെ. പക്ഷെ അയാൾ പറയാണ് യഥാർത്ഥത്തിൽ സംഖ്യ സൂഫിയാ, പക്ഷെ അയാൾ പറഞ്ഞത് ഇതാണ് എന്നെ അങ്ങനെ അപകടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു പ്രത്യേക തരം സൂക്ഷ്മതയുടെ ആളായി ചമഞ്ഞു വരിക, ഇത് അതിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. വളരെ ആത്മാർത്ഥത പ്രകടിപ്പിക്കുക അതിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ്.
ഇത് ഞാൻ പറയ വളരെ കൃത്യമായ ഒരു ലക്ഷണമാണ്. പിന്നീട് ചരിത്രം ആവർത്തിക്കുന്നിടത്തൊക്കെ ഇത് നമുക്ക് കാണാനും കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇതുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങൾ വന്നു. ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്ത് പ്രത്യക്ഷത്തിൽ നിഫാഖ് എന്നും ആർക്കും ധൈര്യം അത് ഏകദേശം ഇല്ലാത്ത പോലെ തന്നെ ആയിരുന്നു. മദീനയിലൊന്നും അങ്ങനെ ഇല്ലാത്ത പോലെ തന്നെ ആയിരുന്നു. ലോകത്ത് പരിശുദ്ധ ഇസ്ലാം വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയുമായിരുന്നു. പക്ഷേ ആ സമയത്താണ്, ആ കാലഘട്ടത്തിലാണ് ലോകത്തെ രണ്ട് വൻശക്തികളായ പേർഷ്യയും റോമും ഒക്കെ ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വരുന്നത്. അപ്പോ ഇതിലിനി കീഴ്പ്പെടുകയല്ലാതെ മാർഗമില്ലെന്ന് മനസ്സിലാക്കിയ പല ആളുകളും ബഹുമാനപ്പെട്ട അമർ മുഹത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പേർഷ്യൻ സാമ്രാജ്യം അഥവാ ഇറാൻ ഫാരിസ് എന്ന് പറയുന്ന അവരിൽ പലരും ആ തീയാരാധകരായ പേർഷ്യക്കാര് പലരും മുസ്ലിമായെങ്കിലും എങ്ങനെയെങ്കിലും ദീനിനെ നശിപ്പിക്കണമെന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വന്ന് നല്ല ആളായി ചമഞ്ഞുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കയറിപ്പറ്റാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു തആലാന്റെ കാലത്ത് അത് കൂടുതൽ വിജയിച്ചില്ല. പക്ഷെ എന്നാലും വിജയിച്ചു. അവസാനം ഉമർ ഖത്താബ് തങ്ങളെ, ബഹുമാനപ്പെട്ട മുൽഹമായ ഉമർ ഖത്താബ് തങ്ങളെ കൊല ചെയ്തത് ഹുർമുസാന്റെ സഹായത്തോട് കൂടെയായിരുന്നു എന്നാണ്. ഹുർമുസാൻ എന്ന് പറയുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാരിൽപ്പെട്ട ഒരാളായ, അതിന്റെ യുദ്ധത്തിലൊക്കെ അവരെ നയിച്ച ആളാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വന്നിട്ട് മുസ്ലിമായ ആള്, പക്ഷെ അദ്ദേഹത്തിന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം ആയിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നെയാണ് ചരിത്രം വളരെ ഗൗരവപരമായ സംഭവങ്ങൾ പിന്നീട് നാം കാണുന്നത്, ചരിത്രത്തിൽ കാണുന്നത്, ചരിത്രം സാക്ഷിയാകുന്നത്. നിങ്ങൾ നോക്ക്, മുനാഫിക്കുകളുടെ ലക്ഷണം പലതും പറഞ്ഞ ഖുർആനിൽ അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് യഹ്ലിഫൂന ബില്ലാഹി ഇത്തഖദു അയ്മാനഹും ജുന്ന. ഒരു കളവ് ചെറിയ കളവാണെങ്കിൽ ഒരു അള്ളാഹിയും, വലിയ കളവാണെങ്കിൽ രണ്ടു അള്ളാഹിയും പറയുന്ന നിലക്കുള്ള കളവ് സത്യം ചെയ്യുക. ഈ നിലക്കും അതും അവരുടെ സ്വഭാവമായി ഖുർആൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട അഫ്മാൻ നബി അള്ളാഹു തആലാന്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ബിൻ സബറി എന്ന് പറയുന്ന മുനാഫിക്ക് വളരെ അപകടകാരിയായ, പരിശുദ്ധ ഇസ്ലാം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഇനി ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ടി വരുന്ന സകല ഛിദ്രതയുടെയും സകല ഭിന്നിപ്പിന്റെയും സകല നാശത്തിന്റെയും കാരണക്കാരൻ ഈ ഒരു അബ്ദുല്ലാഹി ബിൻ സബ ആണ്. ഈ അബ്ദുല്ലാഹി ബിൻ സബ ആണ്, അയാൾ യമനിയാണ്. അദ്ദേഹം യമനിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അയാൾ മജൂസിയാണ്. അയാൾ മുസ്ലിം, ഇസ്ലാം യമനിലൊക്കെ ഇസ്ലാം വ്യാപിച്ചപ്പോ അമുസ്ലിമായി നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അയാള് ഇസ്ലാം ആയി പ്രത്യക്ഷത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിച്ചു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ തേടിക്കൊണ്ടിരുന്നു. അയാള് ചെയ്തതെന്താ, ഇത്തരം സംഗീത സൗഫ് കാണിക്കുകയാണ് ചെയ്തത്. അവിടെയുള്ള ആളുകൾക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തീവ്രത പോരാ, ഇസ്ലാം പോരാ, അല്ലെങ്കിൽ സുന്നത്തു ജമാഅത്ത് പോരാ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പോരാ, യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്തിനെ കൂടുതൽ സ്നേഹിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ പല നിലക്കുള്ള പ്രചരണങ്ങൾ നടത്തി. അയാൾ ഇവിടെ പ്രകടിപ്പിച്ചത് സംഗീത സൂഫിസമായിരുന്നു. അയാള് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ഇടയിൽ പല സ്ഥലത്ത് പോയിട്ട്, മദീനയിൽ കൂടുതൽ വില പോയില്ല, അതേസമയത്ത് ഷാമിലും കൂടുതൽ വില പോയില്ല. അവിടെ മുആവിയ റളിയല്ലാഹു തആലാന്റെ തന്ത്രപരമായ ഭരണമായിരുന്നു. മറ്റ് ആ ബസറയിലും കൂഫയിലും മിസറിലുമാണ് കാര്യമായി അയാൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അയാൾ യൂഷാ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ വസിയാണ്. മൂസാ നബി വസിയത്ത് ചെയ്തിട്ട് കിട്ടിയതാണ് അവർക്ക് നുബുവത്ത്. അതിനുശേഷമുള്ള വസിയായ പ്രവാചകനാണ് എന്നൊരാശയം ആദ്യം പഠിപ്പിച്ചു. പിന്നീട് അങ്ങനെ പലതും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ സൂക്ഷ്മതയും വളരെ ഇബാദത്തും വളരെ വലിയ ഇമാൻദാരിയുമായി അയാൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇബാദത്ത് തന്നെ ഇബാദത്ത്, വിക്രന്നെ വിക്ര, ഇങ്ങനെ ഒരു സൂഫിയായ രംഗത്ത് വന്നു. അദ്ദേഹം ഒരു ദിവസം
അന്നത്തെ ഭക്ഷണത്തിന് ആവശ്യമായതിൽ കവിഞ്ഞ് ഒരു പൈസ സൂക്ഷിക്കുന്നത് തെറ്റാണ് എന്നൊരാശയം പുറത്തു കൊണ്ടുവന്നു. ആ നിരക്ക് സൂക്ഷിച്ച് ജീവിച്ചിരുന്ന അന്നക്കുള്ള ചെലവിനാവശ്യമായ പൈസയിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒന്ന് സൂക്ഷിക്കാതെ ജീവിക്കുന്ന പരിശുദ്ധാത്മാക്കൾ ആ കാലഘട്ടത്തിലുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങനെ പൈസ ബാക്കി വെച്ചാൽ തവക്കുലിനെതിരാണ്, ഒരിക്കലും തന്നെ അങ്ങനെ നീക്കി വെക്കാൻ പാടില്ല. വല്ലതിനെ ഫിനിസൂന ദഹബോൽ ഫിറുവത്ത എന്ന് പറഞ്ഞ ആയത്തിനെതിരാണ്. ആ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആ നിരക്കുള്ള ഒരു വ്യാഖ്യാനം നോക്ക്, തസവൂഫാണല്ലോ പ്രത്യക്ഷത്തിൽ തസവൂഫ്, ദുനിയാവ് വേണ്ട ദുനിയാവ് വേണ്ട എന്നും പറഞ്ഞിട്ടുള്ള കളി. അങ്ങനെ അതിന് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അതിൽ വീണു എന്നാണ് നോക്കണം നിങ്ങൾ ഇവന്റെ ഈ ആശയത്തിൽ. കാരണം അബൂ ദർ റളിയല്ലാഹു അൻഹു അങ്ങനെ ജീവിക്കുന്ന ആളാ, മൂപ്പർക്ക് ആശയം നല്ല ആശയമായി തോന്നി. അപ്പോ ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇസ്ലാം ഇങ്ങനെ വ്യാപിക്കുകയും ഫുത്തുഹാത്തുകൾ വരികയും ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്ത കാലഘട്ടമാണ്. അപ്പൊ അതിനോടൊക്കെ ഒരു വെറുപ്പ്, അതായത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഈ കൂടുതൽ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ആ വെറുപ്പിന് മുതലെടുത്തു നോക്കി. ആ നിരക്ക് ഇപ്പൊ നമുക്കൊക്കെയുള്ള അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് നമുക്കുള്ള സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തെ, നമ്മുടെ ആദർശത്തെ, അതിനോടുള്ള നമ്മുടെ ആ പ്രതിബദ്ധതയെ, അല്ലെങ്കിൽ അതിനെതിരിൽ ആരെങ്കിലും സംസാരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ആ വെറുപ്പിനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, മുനാഫിക്കുകൾ വരാറുണ്ട് ആ വിഷയത്തില്. അതില് എല്ലാവരും മുനാഫിക്കാണെന്നല്ല ഞാനീ പറയുന്നുണ്ടെന്ന് അർത്ഥം, അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാനിവിടെ സൂക്ഷിക്കാൻ വേണ്ടി ചില വിഷയങ്ങൾ എന്റെ സഹോദരന്മാരുമായി പങ്കുവെക്കുകയാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടി. അപ്പോ ബഹുമാനപ്പെട്ട സഹാബത്തിനെ പോലും വഴിതെറ്റിക്കാൻ അതുകൊണ്ട് കഴിഞ്ഞു. വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആശയം വന്നു, അതിന്റെ പേരില് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു മുആവിയയുടെ അടുത്ത് വന്നുകൊണ്ട് സംസാരിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അത് അങ്ങനെയല്ല ആയത്തിന്റെ അർത്ഥം എന്ന് വിശദീകരിച്ചു. അതൊക്കെ വലിയ സംഭവമാണ്. എന്നിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളയച്ചു, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇവനെ വിളിച്ച് സംസാരിച്ചു, ഇവനെ വിളിച്ച് സംസാരിച്ച് ആരെ അബ്ദുല്ലാഹി ഇബ്നു സബഅനെ വിളിച്ച് സംസാരിച്ചു. സംസാരിച്ചപ്പോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോ അയാൾ മടങ്ങുന്ന പോലെ കാണിച്ചെങ്കിലും ക്ഷമപ്പെർക്ക് ബോധ്യം ഉണ്ടായിരുന്നില്ല ആ കാര്യം, ഇവനെന്തോ വഞ്ചനയാണെന്ന് മൂപ്പർക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഇവിടുന്ന് നാടുവിട്ട് പോവാൻ പറഞ്ഞു. നേരെ പോയത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിൽ ചെന്നിട്ടും ഇതേ ആശയം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളം ഇൻഷാല്ലാ അതിലേക്ക് പിന്നീട് വരാം. ബഹുമാനപ്പെട്ട എല്ലാ അമ്പിയാക്കൾക്കും ഒരു വസീ ഉണ്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയാണ് അലി റളിയല്ലാഹു തആല അൻഹു. ഈ അലി റളിയല്ലാഹു തആല അൻഹുവിനാണ് റസൂലുള്ളാഹിയുടെ ശേഷം വിലായത്ത് കൊടുക്കേണ്ടത്, ഖിലാഫത്ത് കൊടുക്കേണ്ടത് എന്ന ആശയത്തിലേക്ക്. എന്ന് വെച്ചാൽ ഈ റാഫിദിയാക്കൾ ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങളുടെ ഒക്കെ സ്രോതസ് ഇവനാണ്, ഇവനാണ്. അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പല ചരിത്രകാരന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാം തോന്നിവാസങ്ങളാ അവൻ പഠിപ്പിച്ചത് സമൂഹത്തിൽ, പല ആശയങ്ങളും കള്ള ആശയങ്ങളും അവൻ സമൂഹത്തിൽ പഠിപ്പിച്ചു. അതിനുള്ള പുതിയ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ആളുകൾ കടന്നു വരികയാണല്ലോ, അപ്പോ പല കൂടുതൽ കൂടുതൽ അറിവ് ലഭിക്കാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവരെ അല്പന്മാരായ ആളുകളെയും അതുപോലെ തന്നെ അല്പം കൂടുതൽ അറിവില്ലാത്ത ആളുകളെ, അതുപോലെ തന്നെ പല ബഹുമാനപ്പെട്ട സുമാറുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പല തെറ്റുകുറ്റങ്ങളും ചെയ്ത് ഏതെങ്കിലും ഇത് ശിക്ഷിക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടവർ, അപ്പൊ ആ നിലക്കുള്ള ദേഷ്യം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാനുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അധികാരമോഹികളായ ആളുകൾ രംഗത്ത് വന്നിരുന്നു. അപ്പോ അവരുടെ അധികാരം അവർക്കായി കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ചിലരുടെ സ്വഭാവമോശം കാരണം ഒക്കെ കൊടുക്കാതെ വന്നിരുന്നു, കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നെ പിന്നാലെ കൂടി പലരെയും ഇവന് ഉപയോഗപ്പെടുത്തി പല അപകടകരമായ ആശയങ്ങൾ, അമിതമായ അനർഹമായ ഇസ്ലാമിലില്ലാത്ത ഒരു തരം ഹുബ്ബു ആലിൽ ബൈത്ത്, റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എന്ന പേരിൽ, റസൂലിനോടുള്ള അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം എന്ന പേരിൽ, റസൂലുള്ളാഹിയുടെ ആസാറിനോടുള്ള സ്നേഹം എന്ന പേരിൽ എന്നൊക്കെ അങ്ങനെ പല പേരുകൾ പറഞ്ഞുകൊണ്ട്, റസൂലുള്ളാഹിയോടുള്ള സലാത്തിനോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇല്ലാത്തതും ഉണ്ടാക്കി കള്ളൻ, ഈ കള്ളൻ സാധാരണക്കാരായ ആളുകളെ വല വീശി പിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവര് കുറെയൊക്കെ ആളുകളായി ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും, ഈജിപ്തിൽ പോയി, ബസറയിൽ പോയി, കൂഫയിൽ പോയി, ചിലയിടത്തൊന്നും എ സി ഇല്ല, ഇവിടൊക്കെ പ്രധാനമായി എ സി സ്ഥലങ്ങളായി ഇതൊക്കെ. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി അവിടെയുള്ള ആളുകളെ
ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് പിന്നെ തുടങ്ങി. അങ്ങനെ അലി റളിയല്ലാഹുവിനോട് ഒരു അമിതമായ സ്നേഹം ഉണ്ടാക്കുക, നല്ലൊരു ആശയമാണ് റസൂലുള്ള സ്നേഹമാണല്ലോ, അതിലൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് കുറെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹുവിന് സ്വന്തം ആളുകൾ സ്വജനപക്ഷപാതം നടത്തുന്നു എന്ന്, അതായത് തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അധികാരം കൊടുക്കുന്നു, അങ്ങനെ തുടങ്ങിയ പല ഇല്ലാത്ത ആരോപണങ്ങൾ. ആ എന്നല്ല, ആരോപണങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, ഈ ആരോപണങ്ങൾ എഴുതിക്കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് കത്തയച്ചു. ഈ കത്തയക്കുമ്പോൾ ആ കത്തിന്റെ അടിയിൽ എഴുതി ഒപ്പിടുന്നത് ബഹുമാനപ്പെട്ട തൽഹത്ത് ബിൻ ഉബൈദില്ല, ബഹുമാനപ്പെട്ട ആയിഷ ബീവി തുടങ്ങിയുള്ള സഹാബികളും മഹാന്മാരുമാണ്. സുബൈർ ബിൻ അൽ അവ്വാം ഇവരാ എന്ന് പറഞ്ഞ ഇവരുടെ പേരിൽ കള്ള ലെറ്റർ പേരുണ്ടാക്കി കള്ള ഒപ്പിട്ടുകൊണ്ട് കത്തയച്ചു എന്നർത്ഥം. വിഷയം നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ ഇസ്ലാമിൽ നടന്നതാ, ഇതൊക്കെ ഏത് കാലത്തായി നടക്കുന്നത്? അഷറത്തുൽ മുബശ്ശിരീങ്ങൾ, ഖുലഫാഉർ റാഷിദീങ്ങൾ, അഹ്ലുൽ ബദർ അവർ ജീവിക്കുന്ന കാലത്താണ്. ഇപ്പൊ നമ്മൾ നമ്മളെ സൂക്ഷിക്കണ്ടേ? അത് പിന്നീട് കള്ളത്തരമായിരുന്നു എന്ന് വഫാത്തായപ്പോഴാണ് മനസ്സിലായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം കൊല ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, നിങ്ങളെല്ലാവരും കൂടി ആ മഹാനെ കൊന്നുവല്ലേ എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സംസാരിച്ചു. അപ്പോ ആരോ ചോദിച്ചു, ഇപ്പൊ എന്താ കൊന്നുവിലേച്ചിട്ട് നിങ്ങൾ ഇത്ര വലിയ ഇത് പറയുന്നത്? നിങ്ങളെന്നല്ലേ കത്ത് എഴുതിയിരുന്നത്? ഉസ്മാൻ എങ്ങനെയാണ് എങ്ങനെയാണ്? അപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി അങ്ങനെ ഒരു കത്ത് ഞാൻ എഴുതിയിട്ടില്ല, അങ്ങനെ ഒരു കത്ത് ഞാൻ അറിയില്ല. അപ്പോഴാ പൊളിഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ താരിഖിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. എന്താ ഇതൊക്കെ, എത്ര വലിയ അപകടങ്ങളായി സംഭവിച്ചതൊക്കെ. ترقتموه كالثوب النقي من الدنس ثم قتلتموه ثم قربتموه ثم ذبحتموه كما يذبح الكبش ആടിനെ അറുക്കുന്നത് പോലെ അറുത്തില്ലേ, നിങ്ങൾക്കൊരു വില ഉണ്ടായില്ല അല്ലേ എന്ന് പറഞ്ഞപ്പോ هذا عملك انت كتبتي للناس تأمريهم ان يخرجوا اليه فقالت لا والذي امن به المؤمنون وكفر به الكافرون ما كتبت لهم سوداء في بيضاء حتى جلست مجلسي هذا. ഒരക്ഷരം പോലും ഞാൻ എഴുതിയിട്ടില്ല എന്നാ പറഞ്ഞു. ആ പക്ഷെ ആയിഷ ബീവി പറഞ്ഞത് ഉമ്മുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹിയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ, അതും ആയിഷ ബീവിയെ പോലെയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിഷ ബീവി ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. ഈ ഇപ്പൊ കള്ള നമുക്ക് മനസ്സിലായോ? ഈ നിലക്ക് സമൂഹത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കി. എന്നിട്ട് വലിയ ഒരു വിഭാഗത്തെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ തിരിച്ചുവിടുകയും ബഹുമാനപ്പെട്ട അവസാനം നമുക്കെല്ലാവർക്കും അറിയാം, ആ ദാരുണമായ അന്ത്യം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ നോമ്പുകാരനായിക്കൊണ്ട് പള്ളിയിലേക്ക് പോലും പോവാൻ അനുവദിക്കാതെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന മുസഹഫിലേക്ക് അവരുടെ രക്തം ചിന്തുകയല്ലേ ഉണ്ടായത്? അല്ലേ നമ്മൾ മനസ്സിലാക്കണം ആരാണ് മുനാഫിത്ത് എന്ന്. മനസ്സിലാക്കണം നിഫാഖിന്റെ അപകടം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് അന്ന് സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ പിന്നെ സംഭവിക്കണം അതിനുശേഷം. അപ്പൊ ഇവിടെ കള്ള സംഘി സൂഫിയായിട്ടാണ് ഇവൻ വന്നത്. ആ അമിതമായ അനർഹമായ ഇസ്ലാമിലില്ലാത്ത വിധത്തിലുള്ള എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിലുള്ള പസിയാണ് എന്നും വലിയാണ് വലിയാണെന്ന് ശരിയാണ് വലിയ പറഞ്ഞ വലിയാണ്, പക്ഷെ ആ അർത്ഥത്തിലല്ല ശിയാക്കൾ പറയുന്നൊരു അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ പല അതുപോലെ വസിയാണ് എന്നും തുടങ്ങി എന്തെല്ലാം തോന്നിവാസങ്ങൾ അവൻ പറഞ്ഞു വരുത്തി. അതാണ് പിന്നീട് ശിയാക്കളുടെ ആശയമായി വന്നത്. ഇവൻ കൊണ്ടുവന്ന ആശയങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ടവരുണ്ട്, അതിൽ നിന്ന് ചിലത് ഉൾക്കൊണ്ടവരൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഇവനാണ് ഈ വിഭാഗത്തിന്റെ ആശ്രയ സ്രോതസ്. പിന്നീട് അങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത്. ഇപ്പോൾ അവരതിനെ തള്ളിപ്പറഞ്ഞാലും അവരുടെ മുൻകാല പണ്ഡിതന്മാര് അത് അംഗീകരിച്ചിട്ടുണ്ട്. കിഷി എന്ന് പറയുന്ന അബു അമ്രുബിന് അബ്ദുൽ അസീസ് കിഷി എന്ന് പറയുന്ന നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഷീ പണ്ഡിതൻ, വലിയ മഹാപണ്ഡിതനാണ് അവരുടെ ഉജ്ജത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിക്കത്താണ് ബസീറും ബി അക്ബാർ ഒരു റിജാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇയാളിൽ നിന്നാണ് ഈ ആശയങ്ങൾ വന്നത് എന്ന്.
അപ്പോ ഇത് അന്ന് സംഭവിച്ചു. അതോടുകൂടെ ഫിത്ന ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെ കൊല്ലപ്പെട്ടു, ഷഹീദായി വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ കൂടെ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. അതിനുശേഷം പിന്നെ ഫിത്ന അടങ്ങിയില്ല. ആകെ കലുഷിതമായ അന്തരീക്ഷം. ഇതിനെതിരിൽ ഇവൻ തന്നെ അലി റളിയല്ലാഹു ഈ ഇവൻ തന്നെ പിന്നീട് ഇട്ടു കൊടുക്കുന്നത്, ജനങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള ആളുകൾ അലി റളിയല്ലാഹു അധികാരത്തിലേറി ഉടനെ ഇതിന് പ്രതികാരം ചെയ്യണം എന്നൊരാശയം കിട്ടു. അപ്പൊ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞു നമുക്ക് പ്രതികാരം ചോദിക്കണം, അതൊരു സംശയമില്ല. പക്ഷെ വിഷയങ്ങളൊക്കെ ഒരു ചെറിയ സംഗതിയല്ലല്ലോ, ഇതൊക്കെ ഇവര് കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടതിന്റെ അടിവേരുകള്. അപ്പൊ ആ വിഷയത്തെ സംബന്ധിച്ച് ശരിക്കും പഠിച്ചിട്ട് വേണം അതിന് മുളയിലെ നുള്ളി അതിന്റെ വേരോടെ പിഴുതെറിയണം. അതിന് വിഷയങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ കലുഷിതമായ ഈ അന്തരീക്ഷം ഒന്ന് മാറി ഒരു സ്ഥിരത വരട്ടെ, ഭരണത്തിനൊരു സ്ഥിരത വരട്ടെ, അതുവരെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴേക്ക് ഇവിടെ ഫിത്ന തുടങ്ങി, അത് കാക്കാൻ പറ്റില്ല. അപ്പൊ അലി റളിയല്ലാഹു കൂടെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന നിലക്കുള്ള പ്രചരണമായി. പിന്നെ ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് അന്ന് തുടങ്ങിയ ഫിത്ന ഇന്ന് വരെ അവസാനിച്ചില്ല. ശരിയായി ഷീഅത്തു അലി എന്ന പേരിൽ ഒരു കൂട്ടര്, ഖവാരിജ് എന്ന് പറയുന്ന പേരിൽ മറ്റൊരു കൂട്ടര്. ഖവാരിജ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു എതിരിൽ വന്നവരാണ്. അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ വന്ന, അവസാനം അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടല്ലോ, അയാളും ഒരു സംഘ സൂഫിയായിട്ടാണ് വന്നത്. അയാള് പക്ഷെ അയാളെപ്പറ്റി മുസ്ലിമാണെന്ന് തന്നെ ചരിത്രം രേഖപ്പെടുത്തുന്നു. പക്ഷെ ഇത്തരം ആശയത്തിൽ അയാൾ വഞ്ചിതനായി. ഖവാരിജിന്റെ അവസ്ഥ അതായിരുന്നു, മുനാഫിക്കുകളുടെ ഈ ആശയത്തിൽ വഞ്ചിതനായി. അയാളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്ത് അംറു ബിൻ ആസ് തങ്ങൾ മിസറിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഒരാളെ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ ഇവനെ അയച്ചു കൊടുത്തിരുന്നത്, എന്നിട്ട് പറഞ്ഞ അയാൾ ഖുർആൻ അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞു. അയാൾക്ക് നല്ല അയാളെ ബഹുമാനിക്കണം, അയാൾക്ക് നല്ല ഒരു റൂം വീട് കൊടുക്കണം, എന്നിട്ട് അവിടെ വന്ന് ഖുർആൻ പഠിക്കാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ആവശ്യമുള്ള ആളാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളെ അമറുല്ലാസ് തങ്ങൾക്ക് അദ്ദേഹത്തെ അയച്ചു കൊടുത്തത്. അദ്ദേഹം വലിയ ഇബാദത്തിന്റെ അഹലുകാരനായിരുന്നു, കടുത്ത ഇബാദത്തിന്റെ അഹലുകാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ അതുപോലെയുള്ള കുറെ ആളുകളെ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ പല നിരക്കുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന്റെ മുമ്പ് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പല ആശയക്കുഴപ്പങ്ങളും അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയും അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത് അതൊരു ഇബാദത്താണ് എന്നല്ല, അലി റളിയല്ലാഹുവിനെ കൊന്നതിന് ശേഷം ഇയാളെ തിരിച്ചു കൊല്ലുമ്പോ തിരിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് പിടിച്ച സമയത്ത് അയാൾ പറഞ്ഞത് എന്നെ ഒരു വെട്ട് വെട്ടരുത്, എന്നെ തുണ്ടം തുണ്ടമായി വെട്ടണം, കാരണം എനിക്ക് അള്ളാന്റെ മുന്നിൽ പോയിട്ട് ഇതൊക്കെ നിന്റെ ദീനിന് വേണ്ടി ഞാൻ സഹിച്ചതാണെന്ന് പറയാൻ എന്നാണ് പറഞ്ഞത്. ആ നിലക്ക് അലി റളിയല്ലാഹുവിനെ കൊന്നത് വലിയൊരു നന്മ ചെയ്തതാണെന്നും അതിന് വേണ്ടി ഇവര് തിരിച്ചു കൊല്ലും തന്നോട് കാണിക്കുന്ന മുലിമാണെന്ന് ഇവരുള്ള വിശ്വാസം ഇയാളുടെ മനസ്സിൽ കയറി പറ്റി. ആ നിലക്ക് അയാളെ ബ്രെയിൻ വാഷ് ചെയ്തു. മനസ്സിലാക്കണം, ഈ നിലക്ക് എല്ലാ അവിടെ നിന്നോട്ട് ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ ഈ ഷിയാക്കളുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് എന്തെല്ലാം രസകരമായ നാം ചിരിച്ചു പോകുന്ന നമുക്ക് തന്നെ അന്തം എന്താ പറയാ ഇവരൊക്കെ ബുദ്ധി പണയം വെച്ചവരാണോ? ബഹുമാനപ്പെട്ട ഷാഫിമാമ ചരിത്രത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ചില തരത്തിലുള്ള സൂഫിയാക്കളുണ്ട് അവരെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നേരം വെക്കുമ്പോൾ കൂടി ആ ഉച്ചാമത്തിന് ബുദ്ധി നഷ്ടപ്പെടുന്നു. ആ ജാതിയിലെ ശേഖന്മാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അവരെന്നെ മറ്റതും പറഞ്ഞിട്ടുണ്ട്, അവരെ മഹാന്മാരാണ് മഹത്തുക്കളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിലക്ക് ജനങ്ങളുടെ ബ്രെയിൻ ജനങ്ങളുടെ ബുദ്ധി മരവിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കഴുതകളാക്കി, ഒരു തരത്തിൽ പറഞ്ഞാൽ കഴുതകളാക്കി നിലനിർത്തി എന്ത് പറഞ്ഞാലും. പണ്ട് ഒരാള് ജുഹയുടെ അടുത്തേക്ക് ഒരു വാഹനം വാങ്ങാൻ വേണ്ടി ചെന്നിട്ട് ജുഹ എന്ന് പറഞ്ഞാൽ അറബി തമാശക്കാരനാണ്, അറബിയിലുള്ള ഒരു തമാശക്കാരനാണ്. ഇങ്ങനെ ബോബനും മൊഴിന്നൊക്കെ പറയുന്ന പോലെ അറബിയിൽ ജുഹയുടെ തമാശകൾ എന്ന് പറഞ്ഞിട്ട് കിതാബും പുസ്തകമൊക്കെ ഉണ്ട്. അപ്പൊ ജുഹയുടെ അടുത്തേക്ക് ഒരു പിന്നെ ഒരു വാഹനം ഒന്ന് കടം വാങ്ങാൻ വേണ്ടിട്ട് ഒരാൾ വന്നു. അപ്പോ അന്നത്തെ വാഹനം തന്നെ മൃഗങ്ങളാണല്ലോ. അപ്പൊ വന്നിട്ട് ചോദിച്ചു വാഹനം തരുമോ, ഞാനൊരു വഴിക്ക് പോവാനാണെന്ന് പറഞ്ഞു.
അപ്പൊ ഉപരിപറഞ്ഞ വാഹനപ്പെടില്ല, അത് വേറെ ആള് കൊണ്ടുപോയിക്കാന്ന് അവറ്റൊക്കെ പറഞ്ഞിങ്ങനെ കളവ് പറയാം. അപ്പൊ അതിനിടക്ക് തൊഴുത്തിൽ നിന്ന് ഈ മൃഗം ശബ്ദിച്ചു, അതൊച്ചിട്ടു. ആ അപ്പൊ ഞാൻ ഇയ്യലില്ലാന്ന് പറഞ്ഞു. ആ ഇല്ല എന്ന് പറഞ്ഞു, വാഹനം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു, മൃഗം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു, അല്ലെ ഒട്ടകം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു, അതിന്റെ ശബ്ദമല്ല കേട്ടത് എന്ന് പറഞ്ഞപ്പോ, ആ എനിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ല അല്ലെ, ഈ മൃഗം പറഞ്ഞത് എനിക്ക് വിശ്വാസമല്ല എന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ല അല്ലേ, മൃഗത്തിൻ്റെ എനിക്ക് വിശ്വാസം, എന്നെ വിശ്വസിക്കാതെ നീ മൃഗത്തിനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചതാണ്. ഈ ജാതി ചില ആളുകള് അവര് മൃഗത്തെ നേരിൽ എന്ത് കണ്ടാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞു അല്ലെ ശേഖ് അങ്ങനെ പറഞ്ഞു എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്ന വിധത്തിലേക്ക് സമൂഹത്തെ ഒരു തരം കൗമിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യിപ്പിച്ചാലും അതിനൊക്കെ ഓശാന പാടുകയും അതിനൊക്കെ ജയ് വിളിക്കുകയും അതിനൊക്കെ അള്ളാഹു അക്ബർ പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അന്നു മുതൽ ഇന്ന് വരെ നിലനിൽക്കുകയാണ്. ഇത് ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്, അതെന്നും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് യഥാർത്ഥ കാഫിറിനെയല്ല, റസൂലുള്ള പറയാണ് യഥാർത്ഥ കാഫിർ വളരെ കുഫർ വലിവായതാണ്. അതേസമയത്ത് ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് മുനാഫിക്ക് കാപട്യം കാണിച്ചുകൊണ്ട് സമുദായത്തെ വഞ്ചിക്കുന്നവരെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം വളരെ സൂക്ഷിക്കേണ്ടുന്ന കാലഘട്ടമാണ്. എന്തിനൊക്കെ വേണ്ടി ആരൊക്കെയോ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയില്ല, നമുക്കങ്ങനെ പറയാനുള്ള അർഹതയില്ല. അള്ളാഹുവാണ് എല്ലാവരുടെ സിർറും അറിയുന്നവര്. പക്ഷെ നമ്മളൊക്കെ ഒന്ന് വിലയിരുത്തുക, നമ്മൾ നമ്മുടേതായ അന്തസ്സും നമ്മുടേതായ ഐക്യവും നമ്മുടേതായ കെട്ടുറപ്പും ആരാണ് നശിപ്പിച്ചത്, എന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചത്, ആ നശിപ്പിച്ചവർക്കുള്ള വിശേഷണങ്ങൾ എന്താണ്, അവർക്കുള്ള ഗുണം, അവരിൽ എന്ത് ഗുണമാണ് നമ്മൾ കാണുന്നത്, ഈ പറഞ്ഞ അടയാളങ്ങളിൽ ഏതെങ്കിലും അവരിൽ ഉണ്ടോ? അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അടയാളമാണല്ലോ, അവർക്ക് ഈ മുനാഫിക്കിന്റെ ലക്ഷണമായി പറഞ്ഞെടുത്ത് പറഞ്ഞു, അവര് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ, ആ ശത്രുക്കളെ അവര് സഹായിക്കും, സഹായികളായി കാണും, അവരെ സഹായിക്കുകയും ചെയ്യും, അവരുടെ കൂടെ കൂടും, അത് ഓടിച്ചെല്ലും അങ്ങോട്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ, ഇതൊക്കെ ചേർത്തി വായിക്കുമ്പോൾ അപകടകരമായ പലതും നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹകർ നമുക്കുണ്ടാവണം. നമുക്ക് വളരെ കൃത്യമായി വ്യക്തമായി പരിശുദ്ധാത്മാക്കളായ തുറക്കപ്പെട്ട പുസ്തകങ്ങളായ ഏടുകൾ, തുറക്കപ്പെട്ട പുസ്തകങ്ങളായ ജീവിതം, ആ നമ്മൾ പറയില്ല അവരുടെ ജീവിതം തുറന്ന പുസ്തകമാണ് എന്ന്, ആ നിലക്കുള്ള മഹത്തുക്കൾ ആരുടെ മുന്നിലും എക്കാലഘട്ടത്തിലും പറയാവുന്ന വിധത്തിൽ, ആത്മാർത്ഥമായി സത്യസന്ധമായി നമുക്ക് പറയാവുന്ന വിധത്തിലുള്ള, അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള നേതൃത്വം നമ്മുടെ മുന്നിലുണ്ട്, നമുക്കുണ്ട്. ആ നേതൃത്വത്തെ, ആ നേതൃത്വത്തെയും ആ അന്തസ്സിനെയും ആ കെട്ടുറപ്പിനെയും ആ രാഷ്ട്രീയവും സാമുദായികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കെട്ടുറപ്പ്, നമ്മുടെ ഭദ്രത, ഇതൊക്കെ തകർക്കാൻ വേണ്ടി ഈ പരിശുദ്ധ ദീനിനെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ആളുകൾ, ആ ആളുകളുടെ കൂടെ നിൽക്കാൻ വെമ്പൽ കൊണ്ട ആളുകളെ സംബന്ധിച്ച് സംഗി സൂഫികൾ എന്നല്ലാതെ നമുക്ക് എന്താ പറയാനുള്ളത്, എന്താ നമുക്ക് പറയാനുള്ളത്? ഇതൊക്കെ ചേർത്തി വായിക്കുമ്പോൾ നമുക്ക് പലതും തോന്നുകയാണ്, പല സംശയങ്ങളും വരികയാണ്. പരിശുദ്ധ ദീനിനെ നശിപ്പിക്കലും ഏക സിവിൽ കോഡ് കൊണ്ടുവരലും മുസ്ലിം സ്ത്രീകളെ നശിപ്പിക്കലും ആണ് ഉദ്ദേശം. മഹാന്മാരായ മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, സൂഫിയാക്കൾ കെട്ടിപ്പടുത്തിട്ടുള്ളത് അള്ളാഹുവിന്റെ ദീനിനെ, അതിലുള്ള സുന്നത്തുകളെ പോലും നിർബന്ധം പോലെ സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടക്കുക എന്നതായിരുന്നു അവരുടെ അവരുടെ കർത്തവ്യം, അവരുടെ ചുമതല, അവർ നിർവഹിച്ച ആ മാതൃക, അവർ കാണിച്ചിരുന്ന മാതൃക അതായിരുന്നു. ആ പേരിൽ, ആ പേരിൽ നിന്നുകൊണ്ട് ഇവിടെ കുറെ സൂഫിച്ചുകളെ കൊണ്ടുവന്ന് ഇരുത്തി, സിനിമാ നടികളെ പോലെയുള്ള സൂഫിച്ചുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് താടി വെക്കേണ്ടതില്ലെന്നും ഹിജാബ് ധരിക്കേണ്ടതില്ലെന്നും എന്ന് പറയുന്നതാണ് സൂഫിസം. അവരെന്ത് സൂഫിയാണ് ആ സൂഫി? ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ ഇതിന്റെയൊക്കെ മുന്നിൽ കണ്ണടച്ചിരിക്കാൻ കഴിയുമോ നമുക്ക്? അതുപോലെ തന്നെ ഈ ആളുകൾ അവര് അതിനെ സഹായിച്ച ആളുകൾ, അതിന് കൂട്ടുനിന്ന ആളുകൾ, അവര് അവിടെ ചെന്നുകൊണ്ട്
കുഫറിന്റെ ശിആറിനെ ചില കാര്യങ്ങൾ ചില വാക്കുകളും ചില പ്രവൃത്തികളും ഞാൻ എടുത്തു പറയുന്നില്ല, ചില വാക്കുകളും ചില പ്രവൃത്തികളും ഒരുപക്ഷെ അത് അടിസ്ഥാനപരമായും ആശയവിശ്വാസമുള്ള നോക്കുമ്പോൾ ചേർത്താവണമെന്നില്ല, പക്ഷേ അത് കുഫറിന്റെ ശിആറുകളാണ്, ചിഹ്നങ്ങളാണ്. യാതൊരു നാണവുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ അങ്ങനൊരു സംഗതി എന്നില്ല, എന്നിട്ട് അതിങ്ങനെ ആടിപ്പാടിയും കൊണ്ട് ജയിലിക്കാൻ വെമ്പൽ കൊണ്ട ഒരു സമൂഹം അവരാണോ സൂഫി? അവർക്ക് സൂഫി പറയാൻ തർഹതയാണുള്ളത്? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ അടുത്ത് പോയിട്ട് ഫിർഔന് ഓശാന പാടുകയും ജയ് വിളിക്കുകയല്ല ചെയ്തത്, എടാ നീ മുസ്ലിമാകുന്നാ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടോ? നീ മുസ്ലിമാകുന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ നീ മുസ്ലിമാകാൻ തയ്യാറല്ലെങ്കിൽ ഈ പാവപ്പെട്ട ബനൂ ഇസ്രായേലുകാരെ ആക്രമിക്കുന്നത് നിർത്ത്, അവരെന്ത് വിട്ടുകൊണ്ടാന്നാ പറഞ്ഞത്. എന്നിട്ട് അതെടുത്ത് പറയുന്നവര് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ജീവിക്കാൻ ഗതിയില്ലാതെ കന്നുകാലികളെ വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊട്ടിത്തൂക്കുന്നവർക്ക് ജയ് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്റെ നാവരിക്കുകയാണ്, ഞാൻ സൂക്ഷിക്കുകയാണ് സംസാരം. അള്ളാഹു നമ്മക്കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത് സംഘ സൂഫികളാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരോ അടയാളങ്ങൾ കാണിച്ചു തരികയാണ്. കാര്യങ്ങൾ എവിടെയാണ് സത്യം, എവിടെയാണ് യാഥാർത്ഥ്യം, എവിടെയാണ് ഹക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിയുള്ളവർക്ക്, തന്റെ ഇടമുള്ളവർക്ക്, നന്മയുള്ളവർക്ക്, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവർക്ക് മനസ്സിലാവാനുള്ള അടയാളങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് കാണിച്ചു തന്നു. ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് നശിക്കുന്നവര് വ്യക്തമായ ദൃഷ്ടാന്തത്തോടുകൂടെ നശിക്കട്ടെ. അതിനുവേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ കാണിച്ചു തരുന്നത്. ജീവിക്കുന്നവര് അഥവാ ഈമാൻ, ഈ ഈമാനികമായ ചൈതന്യം നിലനിർത്തുന്നവര് അവര് ആ വ്യക്തമായ ബയ്യനത്തോടുകൂടെ തെളിവോടുകൂടെ അവര് തിരിച്ചു വരട്ടെ. അല്ലാത്തവർ തെളിവ് കണ്ടതിന് ശേഷം നശിക്കട്ടെ, അപ്പോഴല്ലേ അവരെ കൂടുതൽ സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പൊ ആ നിലക്ക് അള്ളാഹു തആല ഓരോരോ അടയാളങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം എപ്പോഴും ഒരു ഹദറിലാവുക, നാം സൂക്ഷ്മത പുലർത്തുക. നമ്മുടെ സഹോദരങ്ങളോട് ഈ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ചരിത്രം, ഈ ചരിത്രത്തിന്റെ ആവർത്തനം നാം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കലും നമ്മുടെ ബാധ്യതയാണ്. ഈ കാപട്യത്തിന്റെ ചരിത്രം പരിശുദ്ധ ഇസ്ലാം, ആ കാപട്യം കൊണ്ട് പരിശുദ്ധ ഇസ്ലാം നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഈ ദീനിനെ പ്രചരിപ്പിച്ച, ഈ ദീനിനും മുസ്ലിമീങ്ങൾക്കും എക്കാലഘട്ടത്തിലും താങ്ങും തണലും ഇസ്സത്തും ഐശ്വര്യവുമായി നിലനിന്നിരുന്ന മഹാന്മാരായ മഹത്തുക്കളായ പരിശുദ്ധാത്മാക്കളായ, ഒരിക്കലും തന്നെ ദുനിയാവിന് വേണ്ടിയോ ദുനിയാവിന്റെ ആളുകൾക്ക് വേണ്ടിയോ ഒരിക്കലും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിലോ ഒരിക്കലും തലയെക്കെട്ട് താഴ്ത്തിയിട്ടില്ലാത്ത, അവരുടെ തല കുനിച്ചിട്ടില്ലാത്ത ആ മഹത്തുക്കളായ മഹാന്മാരായ തസവ്വുഫിന്റെ, സുഹൃദിന്റെ, വറഇന്റെ ഉടമകളായ സൂഫിയാക്കളായ മഹാന്മാരെ അവരുടെ പേര് പോലും മോശപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇത്തരം ശ്രമങ്ങളെ വേണ്ട വിധത്തിൽ ചെറുക്കുകയും അതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായി മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ പരിപൂർണമായ ഉദ്ദേശശുദ്ധിയോടുകൂടെയാണ് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചത്. അള്ളാഹുവെ ഇത് ഫലപ്പെടുത്തി തരണേ തമ്പുരാനെ, സത്യത്തെ സത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കി അതിനെ ഒഴിവാക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ, പടച്ചവനെ എന്നും ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അള്ളാ, അവരുടെ കൂടെ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അള്ളാ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ, ദീനിനെ വിറ്റുകാശാക്കുന്ന, ദീനിനെ ഹിദ്ലാലിനാക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ നീ അവരുടെ തനി നിറം തുറന്നു കാണിക്കണേ തമ്പുരാനെ, അവരെ നീ ഹിസിയിലാക്കണേ തമ്പുരാനെ. ഒരിക്കലും ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദീനിന് എന്തെങ്കിലും ഒരു കോട്ടം വരുന്ന, സുന്നത്തി ജമാഅത്തിന് എന്തെങ്കിലും ഒരു മോശം വരുന്ന ഒരു സംഗതിയും ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കല്ലേ തമ്പുരാനെ. റഹ്മു റഹീം റബ്ബെ, രണ്ടു വീട്ടിലും ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.